ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി BTSമായി നടന്ന ഇന്റർവ്യൂ ആയിരുന്നു ഇന്നലെ എയർ ചെയ്ത BTS ഓൺ NDTV എന്ന പ്രോഗ്രാം. അതിനു മുമ്പ് പറയട്ടെ, ഈ ഒരു ഇന്റർവ്യൂ ഒരുപാട് എക്സൈറ്റ്മെന്റോടു കൂടിയാണ് നമ്മൾ ഇന്ത്യൻ ആർമീസ് നോക്കി കണ്ടത്. ഈ ഒരാഴ്ച BTS വീക്ക് ആയിട്ടായിരുന്നു എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തത്. പക്ഷെ ഇന്നലെ ഈ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേർക്ക് ഈ ഒരു ഇന്റർവ്യൂവിൽ ഒരു നെഗറ്റീവ് റിവ്യൂ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ആദ്യം പറയട്ടെ, ഇതൊരു ടോക്ക് ഷോ അല്ല, ടോക്ക് ഷോ ആയിരുന്നില്ല, ഒരു ന്യൂസ് ചാനലിനാണ് BTS ഇന്റർവ്യൂ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BTS പങ്കെടുത്ത മറ്റു അമേരിക്കൻ ടോക്ക് ഷോസിനെയൊക്കെ പോലെ ചില ഗെയിംസ് കളിക്കാനും ഒരുപാട് ചിരിക്കാനൊന്നും BTSന് ഈ ഒരു ഇന്റർവ്യൂവിൽ സാധിക്കില്ല. ഒരുപാട് പേര് കാണുന്ന ഒരു ന്യൂസ് ചാനലാണ് NDTV. അത് ഇന്ത്യയിലെ മോസ്റ്റ് ട്രസ്റ്റഡ് ന്യൂസ് നെറ്റ്വർക്ക് ആണ് NDTV എന്നുള്ളത്. അപ്പോൾ അതിലെ കോണ്ടന്റ്സും നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ ആയിരിക്കണം. അവതാരകൻ മുമ്പേ പറഞ്ഞതാണ് ആകെ 15 മിനിറ്റ് ആണ് ഇന്റർവ്യൂ ചെയ്യാൻ അദ്ദേഹത്തിന് സമയമുള്ളൂ എന്ന്. ബാക്കിയുള്ള സെലിബ്രിറ്റീസ് ഇന്റർവ്യൂ ചെയ്യാൻ നൽകുന്ന സമയം വെച്ച് നോക്കുമ്പോൾ BTS നമുക്ക് തന്ന 15 മിനിറ്റ് വളരെ വിലയേറിയത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തമാശകൾ പറഞ്ഞ് സമയം കളയാനൊന്നും ആ ഒരു സമയത്തിനിടയ്ക്ക് കഴിയില്ല. ഇന്റർവ്യൂവർ ഡയറക്റ്റ് ആയി തന്നെ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ് ചെയ്തത്. ബോളിവുഡ് ആക്ടേഴ്സ് മ്യൂസീഷ്യൻസ് ഒക്കെ ഒരുപാട് BTSനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അത്തരമൊരു സബ്ജക്റ്റ് പോലും ഇന്റർവ്യൂവിൽ കൊണ്ടുവരാതെ നല്ല ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അദ്ദേഹം ചോദിച്ചത്. തുടക്കത്തിൽ BTS മെമ്പേഴ്സ് ഇത്തിരി കംഫർട്ടബിൾ അല്ലാതെ തോന്നുമെങ്കിലും ആർമീസിന്റെ വീഡിയോസ് കണ്ടപ്പോൾ എല്ലാവരും തന്നെ എക്സൈറ്റഡ് ആവുകയും നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തിരുന്നു. നമുക്കറിയാം ബിസി ഷെഡ്യൂളുകളുള്ള ഒരു ടീമാണ് BTS എന്നത്. അപ്പൊ ആ ഒരു ദിവസം ഇന്ത്യയുമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ആ ഒരു ദിവസം ആ ഒരു ഇന്റർവ്യൂ മാത്രമായിരിക്കില്ല അവരുടെ ടൈം ടേബിൾ ഉള്ളത്. മറ്റ് ഒരുപാട് പ്രോഗ്രാംസിന് ഇടയ്ക്ക് വന്ന ഒരു പ്രോഗ്രാം മാത്രമാണ് NDTV BTS നൽകിയ ആ ഒരു ഇന്റർവ്യൂ. അറ്റ്ലീസ്റ്റ് അവരുടെ എക്സ്പ്രഷൻ റിയൽ ആയിരുന്നു എന്ന് തന്നെ പറയും. ആരും ഫേക്ക് ആയിട്ട് സ്മൈൽ ചെയ്യുക, ഫേക്ക് ആയിട്ട് വളരെയധികം സന്തോഷം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അത് നമുക്ക് അവരുടെ ഫേസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹോബിയൊക്കെ വളരെ ആക്റ്റീവ് ആയിരുന്നു തുടക്കം മുതൽ തന്നെ. പലരും പറയുന്നു ഇന്റർവ്യൂല് ഇന്ത്യയുമായിട്ടുള്ള ഇന്റർവ്യൂല് BTSന് വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ലല്ലോ എന്ന്. നമുക്കറിയാം സ്പോട്ടിഫൈയില് ഡൈനാമൈറ്റ് സ്ട്രീം ചെയ്തതിൽ 3rd സ്ഥാനമാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു ന്യൂസ് BTSന്റെ അടുത്തും എത്തിയിരുന്നു. അപ്പൊ അന്ന് തന്നെ നമ്മുടെ BTS നമ്മളോടെല്ലാം നന്ദി പ്രകടിപ്പിച്ചിരുന്നു ഇത്തരം ഒരു ഹൈക്കിലോട്ട് അവരെ കൊണ്ടെത്തിച്ചതിന്. അപ്പൊ അത്തരം ഒരു ഫാൻസിനോട് താല്പര്യമില്ലാതെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് BTS സമയം കണ്ടെത്തുമോ? അതൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ അതുകൊണ്ട് അവർക്ക് താല്പര്യമില്ല എന്ന് പറയുന്നതിലും വലിയ കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ഈയിടെ ചൈനയുമായിട്ട് വന്നൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അവർ പറയുന്ന ഓരോ വാക്കും വളരെ സൂക്ഷിച്ച് വേണം പറയാനെന്ന് നല്ലൊരു ധാരണ അവർക്കുണ്ട്. കാരണം അവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു തെറ്റിന് കാതോർക്കുകയാണ് ഈ ലോകത്തുള്ള ഒരുപാട് പേര്. അത് വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവർ സീരിയസ് ആയിട്ടൊന്നും ഉദ്ദേശിച്ചില്ലെങ്കിൽ പോലും അവർ പറയുന്ന വാക്കുകളിൽ ഒരു തെറ്റുണ്ടെങ്കിൽ അത് കണ്ടെത്തിയിട്ട് അതിനെ വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റാൻ ഒരു കുറച്ച് ജനങ്ങൾ തങ്ങൾക്ക് മുന്നിലുണ്ട് എന്ന് വ്യക്തമായ ധാരണ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ഇന്റർവ്യൂല്, അതും ഇന്ത്യക്ക് ആദ്യമായി ഒരു ന്യൂസ് ചാനൽ നൽകുന്ന ഇന്റർവ്യൂല് വളരെ സൂക്ഷിച്ച് അവർ ആ ഇന്റർവ്യൂ കൈകാര്യം ചെയ്യാൻ അവർ അങ്ങനെ ശ്രമിച്ചത്. അപ്പോൾ അത്രയും കെയർഫുൾ ആയിട്ടാണ് അവർ ആ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവർ അത്രയും ഒരു സീരിയസ്നെസ്സോട് കൂടി ഈ ഒരു ഇന്റർവ്യൂവിനെ സമീപിച്ചത്. കൂടാതെ നമുക്കറിയാം ഇതൊരു ന്യൂസ് ചാനൽ കൂടിയാണല്ലോ. അപ്പോൾ BTS ആർമീസ് മാത്രമല്ല NDTV പ്രോഗ്രാംസ് കാണുന്ന ഒരുപാട് മുതിർന്നവർ കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് കൂടെ ഇത് വളരെയധികം ഒരു എന്താ പറയുക കേൾക്കാൻ തോന്നുന്ന ഒരു ഇന്റർവ്യൂ ആയിരിക്കണം. അപ്പൊ അതിനിടയ്ക്ക് ഒരുപാട് ഫൺ ഗെയിംസ് ഒക്കെ കൊടുത്തിട്ട് ആ ഒരു ടൈം സ്പോയിൽ ചെയ്യുന്നത് വളരെ എന്താണ് അർത്ഥവത്തല്ലാത്ത ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർ ഇത്രയും കെയർഫുൾ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടാവുക എന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നമ്പർ 10 ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഈ നമ്മുടെ ഇന്റർവ്യൂ ഇരിക്കുന്നത്. ആദ്യം നമ്പർ 8 ആയിരുന്നു, ഇപ്പൊ നമ്പർ 10. ഇപ്പോ അപ്പൊ അതിനർത്ഥം അതിന് ഈ ഒരു വീഡിയോനെ കടത്തിവിട്ട് മറ്റേതൊക്കെയോ വീഡിയോസ് നമ്മുടെ യൂട്യൂബില് ട്രെൻഡിങ് ലിസ്റ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്ക്, ഇന്നലെ വീഡിയോ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോൾ ഇന്നത്തേക്ക് അത് വളരെയധികം ട്രെൻഡിങ്ങിൽ നിന്ന് താഴ്ന്നു. കാരണം ട്വിറ്ററിലൊക്കെ അത് അപ്ഡേറ്റ് ചെയ്ത സമയത്ത് വളരെ പെട്ടെന്ന് നമ്പർ 2, 3 ആയിട്ട് ട്രെൻഡിങ്ങിൽ വന്നിരുന്നു. പക്ഷെ യൂട്യൂബിൽ അത് റിലീസ് ചെയ്ത സമയത്ത് അതിന് ട്രെൻഡിങ് നമ്പർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം നമ്പർ 10 കിടക്കുന്നത്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. കാരണം യൂട്യൂബിൽ മാത്രമല്ല ഈ ഒരു സാധനം റിലീസ് ചെയ്തിരിക്കുന്നത്. ഇന്റർവ്യൂ റിലീസ് ചെയ്തത് NDTV എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലും, അതായത് FB പേജിലും
അവരുടെ ട്വിറ്റർ അക്കൗണ്ടിലും അവരുടെ പിന്നെ ഏതാണ് അവരുടെ NDTV ആപ്പിലും അവരുടെ യൂട്യൂബിലും എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള NDTV റിലേറ്റ് ചെയ്ത എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലും ഈ ഒരു ഇന്റർവ്യൂ റിലീസ് ചെയ്തു. എല്ലാം ഒരേ ടൈമിലാണ് റിലീസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പലരും പല മീഡിയത്തിലൂടെ ആയിരിക്കും ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടാവുക. അതൊരു കാരണമാണ്. എങ്കിലും നിങ്ങൾ ഏത് മീഡിയത്തിലൂടെയാണ് ഇന്റർവ്യൂ കണ്ടതെങ്കിലും നിങ്ങൾ യൂട്യൂബിൽ കൂടെ ഒന്നുകൂടെ വന്നിട്ട് ഈ ഇന്റർവ്യൂ കാണുക, മറ്റുള്ളവർക്ക് ഒന്നുകൂടെ ഷെയർ ചെയ്യുക, ഒന്നുകൂടെ കാണാനൊക്കെ പറയുക. കാരണം ബാക്കിയുള്ള മീഡിയസിനെക്കാളും വളരെ പെട്ടെന്ന് ബാക്കിയുള്ളവരുടെ ശ്രദ്ധയിൽ പെടുന്ന ഒരു മീഡിയം, പ്രത്യേകിച്ച് BTS അവരുടെ ആൽബംസ് ഒക്കെ റിലീസ് ചെയ്യുന്ന യൂട്യൂബിലൂടെയാണല്ലോ. അപ്പോൾ യൂട്യൂബിൽ അവർക്കുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു വ്യൂ കൗണ്ടിൽ നിന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വ്യൂ കൗണ്ട് ഇനിയും കുറയുകയാണെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കുറവാണെന്ന് അവർ ധരിക്കും. സോ പ്രത്യേകിച്ച് BTS ഇന്ത്യയിൽ വരും എന്നുകൂടെ ഒരു ഉറപ്പോട് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു വ്യൂ കൗണ്ട്സ് നമ്മൾ അവർക്ക് നൽകുന്ന സപ്പോർട്ടായിട്ടൂടെ കാണണം. സോ നമ്മളെല്ലാവരും ശ്രമിച്ച് ഈ ഒരു ട്രെൻഡിങ്ങിനെ ഒരാഴ്ചയെങ്കിലും നമ്പർ 1 അല്ലെങ്കിൽ 2, 3 ആ ഒരു നമ്പറിലെങ്കിലും കൊണ്ട് എത്തിക്കാൻ ശ്രമിക്കുക. മാക്സിമം പേർക്ക് ഷെയർ ചെയ്യുക. മാക്സിമം ഒന്നുകൂടെ യൂട്യൂബിൽ പോയിട്ട് ഈ ഒരു വീഡിയോ കാണുക. അവർ എല്ലാ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലൂടെയും ഈ ഒരു ഇന്റർവ്യൂ റിലീസ് ചെയ്യാൻ കാരണം ഒരു ആർമീസിന് പോലും ഈ ഒരു ഇന്റർവ്യൂ ആ കറക്റ്റ് ടൈമിൽ മിസ്സാവരുത് എന്ന് കരുതിയിട്ടാണ്. പലർക്കും ഫേസ്ബുക്ക് ഉണ്ടാവില്ല, പലർക്കും ട്വിറ്റർ അക്കൗണ്ട് ഉണ്ടാവില്ല, പലർക്കും NDTV ചാനൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു മീഡിയത്തിലൂടെയെങ്കിലും എല്ലാവർക്കും ഈ ഒരു ഇന്റർവ്യൂ അവൈലബിൾ ആയിരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഈ ഒരു ഇന്റർവ്യൂ മുൻപേ റിലീസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും യൂട്യൂബിലൂടെ കാണാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ അതൊന്നുകൂടെ എന്ത് ചെയ്യുക, വ്യൂ ചെയ്യുക, മാക്സിമം പേർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് മാക്സിമം വ്യൂ കിട്ടുമ്പോൾ അതിനനുസരിച്ച് അതിന് ട്രെൻഡിങ് നമ്പറും കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കൂടുക എന്ന് വെച്ചാൽ 8 നിന്ന് 1-2 ആ ഒരു റേഞ്ചിലോടൊക്കെ എത്തിക്കാൻ നിങ്ങളെല്ലാം ശ്രമിക്കുക. അപ്പോൾ ഇനി ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ മലയാളത്തിൽ പറയാം. കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറയുന്നു കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ അവർക്ക് ഹെൽപ്പ് ആവട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇനി പറയാൻ പോകുന്നത് അവർ പറഞ്ഞ കാര്യങ്ങൾ മലയാളത്തിലേക്ക് ഒന്ന് പറയാന്നുള്ളതാണ്. ഇന്റർവ്യൂവർ: അന്യാസിയോ BTS ആറും നമസ്തേ ഇന്ത്യ. ഇന്റർവ്യൂവർ: ഈ ഷോ കാണുന്ന ഇന്ത്യൻ ആർമീസിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഹോബി: ആ, വി മിസ് യു ഇന്ത്യൻ ആർമീസ്. ജിൻ: ഞങ്ങൾക്കറിയാം ഇന്ത്യയിലെ ഒരുപാട് ഫാൻസ് ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടും സ്നേഹവും തരുന്നുണ്ടെന്ന്. ഞങ്ങളുടെ മ്യൂസിക് കേൾക്കുന്നതിനും ഇഷ്ടപ്പെടുന്നതിനും ഒരുപാട് നന്ദി. ഭാഷ പോലുള്ള അതിർവരമ്പുകളില്ലാതെ അതിനും അപ്പുറം മ്യൂസിക്കിലൂടെ ആഴത്തിൽ ഞങ്ങൾ കണക്ട് ചെയ്യുന്നു എന്നാണ് കരുതുന്നത്. നമുക്ക് പരസ്പരം കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഞങ്ങൾ നിങ്ങളോട് ഒരുപാട് നന്ദിയുള്ളവരാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഇന്ത്യൻ ഫാൻസ് ഡൈനാമൈറ്റ് എന്ന സോങ്ങിനെ ഇന്ത്യൻ മ്യൂസിക് സ്ട്രീമിംഗ് സൈറ്റിൽ നമ്പർ 1 ആക്കിയിരിക്കുന്നു. അതും 50 ദിവസത്തേക്ക് തുടർച്ചയായി. നിങ്ങൾക്ക് അവരോട് പറയാനുള്ളത് എന്താണ്? BTS നിങ്ങളുടെ മ്യൂസിക്കിലൂടെ ലോകത്തിൽ നൽകുന്ന സന്ദേശം എന്താണ്? 6. ഞങ്ങൾ ഇതുവരെ ഇന്ത്യയിൽ വന്നിട്ടില്ലെങ്കിലും നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ആദ്യമേ ഒരുപാട് നന്ദി പറയുന്നു. നമ്മൾക്കറിയാം ഇപ്പോഴത്തെ ദിവസങ്ങളെക്കുറിച്ച്. ഞങ്ങൾ ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു സമയവും അവസ്ഥയും മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ വരാനും ഇന്ത്യയിലെ ആർമീസിനെ കാണാനും ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഡാൻസ് ചെയ്യുകയും പാടുകയും ഈ ഒരു എനർജിയൊക്കെ പാസ് ചെയ്യുകയും ചെയ്യാം. ഞങ്ങൾക്ക് നിങ്ങളോട് നമസ്തേ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഞങ്ങൾ അവിടെ വരികയും നേരിട്ട് പരസ്പരം കാണുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഫാൻസുമായി മ്യൂസിക്കിലൂടെ ഒരു സ്പെഷ്യൽ കണക്ഷൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ലോക്ക്ഡൗൺ പകർച്ചവ്യാധി ഒക്കെയുള്ള സാഹചര്യത്തിൽ മ്യൂസിക്കിന് ഇത്തരം സാഹചര്യത്തിൽ ആശ്വാസം പകരാൻ കഴിയും എന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇത്തരം ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ മ്യൂസിക്കിന് ആശ്വാസം പകരാൻ കഴിയും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ശുഗ: അതിൽ കൂടുതൽ തീർച്ചയായും കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ഈ ഒരു പാൻഡമിക്കിന്റെ സമയത്ത് മ്യൂസിക് ഇത്തരം ബന്ധങ്ങളെയും രാജ്യങ്ങളെയും, അതായത് ദേശീയതയെയും പ്രായത്തെയും എല്ലാം മറികടക്കുന്നു. ഈ ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത് ഞങ്ങളുടെ മ്യൂസിക് കുറച്ച് എനർജി തരുന്നു എന്ന് കേൾക്കുന്നത് ഞങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഞാൻ കരുതുന്നത് ഈ ഒരു സിറ്റുവേഷൻ അതിജീവിക്കണമെങ്കിൽ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു പാൻഡമിക്കിന്റെ സമയത്തും നിങ്ങൾ കൺസേർട്ടുകൾ ചെയ്യുന്നു. നിങ്ങളുടെ കൺസേർട്ടിന്റെ പ്രതിഫലം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്യുന്നു. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഞാൻ നിങ്ങളുടെ കോൺസേർട്ട് ഓൺലൈനായി കണ്ടിരുന്നു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. നിങ്ങളുടെ ഫാൻസ് നിങ്ങളുടെ കൺമുന്നിൽ ഇല്ലായിരുന്നിട്ടും നിങ്ങൾ അങ്ങനെ ഒരു ഓൺലൈൻ കൺസേർട്ട് ചെയ്യാൻ എങ്ങനെ സ്വയം മോട്ടിവേറ്റഡ് ആയി? വി: ഞങ്ങളുടെ ഫാൻസ് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മോട്ടിവേറ്റഡ് ആയിരിക്കാനുള്ള ശക്തി എന്നത്. അവരെ കൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വരെ എത്തിയത്.
ഈ ഒരു കൺസേർട്ടിൽ സ്ക്രീനിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ഫാൻസിനെ കാണാമായിരുന്നു. കൂടാതെ അവരുടെ ശബ്ദവും കേൾക്കാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വളരെ വൈകാരികമായ ശക്തമായ ഒരു അനുഭവം തന്നെയായിരുന്നു അത്. ഒരുപാട് ഫാൻസ് കൺസേർട്ട് എൻജോയ് ചെയ്യാനായി അതിനെ ഭാഗമായി എന്ന് അറിഞ്ഞതിൽ ഞങ്ങൾ വളരെ നന്ദിയുള്ളവരാണ്. ടെക്നോളജിയുടെ സഹായത്തോടെ ഞങ്ങൾക്കും ഫാൻസിനുമായുള്ള ഗ്യാപ്പ് കുറയ്ക്കാൻ കഴിഞ്ഞു. അത് ഞങ്ങളെ ഓൺലൈൻ കൺസേർട്ട് ചെയ്യാൻ കൂടുതൽ കംഫർട്ടബിൾ ആക്കി മാറ്റി. നിങ്ങൾ ടൈം മാഗസിന്റെ കവർ പേജിൽ വന്നിരുന്നു, യു എനിൽ സംസാരിച്ചിരുന്നു, ലോകത്തിലെ വലിയ ടോക്ക് ഷോസിലും നിങ്ങൾ ഭാഗമായിരുന്നു. നിങ്ങളുടെ 4 ആൽബംസ് ബിൽബോർഡിൽ ഒന്നാമതായും വന്നിട്ടുണ്ട്. ബീറ്റിൽസിന് ശേഷം ഇങ്ങനെ മറ്റൊന്ന് സംഭവിച്ചിട്ടേയില്ല. നിങ്ങൾക്ക് എങ്ങനെ ഇത്രത്തോളം താഴ്മയോടെ ഇരിക്കാൻ കഴിയുന്നു? പ്രത്യേകിച്ച് ഫാൻസ് നിങ്ങൾ എവിടെ പോകുമ്പോഴും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നു, എന്നിട്ട് പോലും നിങ്ങൾക്ക് എങ്ങനെ ഇത്ര വിനയമുള്ളവരായിരിക്കാൻ കഴിയുന്നു? ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്രയും ദൂരം വന്നതിന് ഞങ്ങൾക്ക് ഒരുപാട് ഘടകങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് ഞങ്ങളുടെ പരിശ്രമമോ ടൈമിങ്ങോ ആയിരിക്കാം. പക്ഷേ ഞങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നത് ആർമീസിൽ നിന്നുള്ള സപ്പോർട്ടും സ്നേഹവുമാണ് ഇതെല്ലാം സാധ്യമാക്കിയത് എന്നാണ്. അതാണ് ഞങ്ങളെ ഇത്രത്തോളം താഴ്മയുള്ളവരാക്കി മാറ്റാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത്. നിങ്ങളുടെ പുതിയ ആൽബമായിട്ടുള്ള BA കുറിച്ചുള്ള സൂചനകളൊക്കെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ ബാൻഡിന് വേണ്ടി മ്യൂസിക് ഉണ്ടാക്കുന്നതിന് പ്രോസസ്സുകൾ എന്താണ്? ഈ ഷോ കാണുന്ന കാണികൾക്ക് വേണ്ടി നിങ്ങൾക്കത് പറയാൻ സാധിക്കുമോ? ഈ ബാൻഡിൽ ആരൊക്കെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്? RM, അത് ട്രാക്സുകൾക്കനുസരിച്ചും സാഹചര്യങ്ങൾക്കനുസരിച്ചും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഈ ഒരു ആൽബത്തെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാ മെമ്പേഴ്സും തന്നെ വരികൾ, ട്രാക്സ്, ഐഡിയാസ്, ഫാഷൻ, കവേഴ്സ് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ജിവിൻ, ഈ ആൽബത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഓരോ മെമ്പേഴ്സും അവരവരുടെ അഭിപ്രായത്തെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ സംസാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തീംസിനെ കുറിച്ചും ഇമോഷൻസിനെ കുറിച്ചും സംസാരിക്കുകയും അതെല്ലാം ഈ ആൽബത്തിൽ കൊണ്ടുവരികയും ചെയ്തു. ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് എഫേർട്സ് എടുത്തിട്ടുണ്ട്. ആരാണ് ഓരോ റോൾസും എക്സാക്റ്റ് ആയി ചെയ്യുന്നത്? ജിമിൻ, ഓരോരുത്തരും എന്താണ് ചെയ്തത് എന്ന് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ഞങ്ങളുടെ കൂട്ടായ പരിശ്രമമാണ്. എല്ലാവരും തന്നെ അവരുടെ ബെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ശുഗ, അങ്ങനെ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു റോളില്ല ഈ ഒരു ആൽബത്തിന്. പ്രത്യേകിച്ചും ഞങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു ആൽബത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആര് എന്ത് ചെയ്തു എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ അതായിരിക്കും നിങ്ങളുടെ വിജയത്തിന്റെ കാരണം. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ മ്യൂസിക് ഇന്ന് ഭാഷ അറിയാത്ത ഒരുപാട് രാജ്യങ്ങളിലെ സ്റ്റേഡിയത്തിൽ നിങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ട്. ഭാഷ ഒരു തടസ്സമായിരുന്നിട്ടും മ്യൂസിക്കിന് അങ്ങനെ ഒരു ഭാഷ ഇല്ലാത്തതുകൊണ്ടും എങ്ങനെ ഇങ്ങനെ ഒരു കണക്ഷൻ നിലനിർത്താൻ സാധിക്കുന്നു എന്നതിൽ നിങ്ങൾ ആശ്ചര്യപ്പെടുന്നുണ്ടോ? ജിൻ, മ്യൂസിക്കിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഭാഷ തടസ്സമില്ല. ഞങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരുപാട് ഭാഷകളുള്ള പാട്ടുകൾ ഞങ്ങൾ കേൾക്കാറുണ്ട്. മ്യൂസിക് എന്നത് ജനങ്ങളെ കണക്ട് ചെയ്യാനുള്ള ഒരു മാധ്യമമാണ്. ഞങ്ങളുടെ ഭാഷ സംസാരിക്കാൻ അറിയില്ലെങ്കിലും ഞങ്ങളുടെ പാട്ടുകളെ ആസ്വദിക്കുന്നതിൽ ഞങ്ങൾ ആർമീസിനോട് നന്ദിയുള്ളവരാണ്. ഇനി BTS ഇന്ത്യൻ ആർമീസിന് വേണ്ടിയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, നിങ്ങൾ എപ്പോഴാണ് അവരുടെ കൺമുന്നിൽ ലൈവായിട്ട് പെർഫോം ചെയ്യുക എന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? ഹോബി, ഇന്ത്യയിലെ ഞങ്ങളുടെ ഫാൻസിനെ കാണാനും ഞങ്ങളുടെ പെർഫോമൻസ് കാണിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ഒരു പാൻഡമിക്കിന് ഒരു അവസാനം ഉണ്ടായാൽ വളരെ വൈകാതെ തന്നെ ആ ദിവസം വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഞങ്ങൾക്ക് ഒരിക്കലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നത്. ഞാൻ സംസാരിക്കുന്നത് എല്ലാ BTS ഫാൻസിനും വേണ്ടിയാണ്. നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചില ഫാൻസ് അവരുടെ ചില മെസ്സേജസും വീഡിയോസും നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. അതൊന്ന് കാണും. എസ്പെഷ്യലി ആർമീസിന്റെ വീഡിയോ കണ്ടതിന് ശേഷമാണ് എല്ലാ മെമ്പേഴ്സും ഒന്ന് എക്സൈറ്റഡ് ആയത്. ശുഗ, ഇന്ത്യയിലെ ആർമീസ് ഞങ്ങൾക്ക് സ്നേഹവും സപ്പോർട്ടും തന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ കേട്ടിരുന്നു. നിങ്ങളെ കാണാൻ ഞങ്ങൾക്കും ആകാംക്ഷയുണ്ടെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹോബി ബോരാഹേ വി സരംഗയോ, നിങ്ങളുടെ മ്യൂസിക് മേക്കിങ്ങും മ്യൂസിക്കിലൂടെ ഹീൽ ചെയ്യുന്നതും ഇനിയും തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് അനങ്ങാസയോ BTS. താങ്ക് യു സോ മച്ച് RM. സി യു ഇൻ ഇന്ത്യ BTS. സി യു ഇൻ ഇന്ത്യ. ഇങ്ങനെയാണ് നമ്മുടെ ഇന്റർവ്യൂ അവസാനിച്ചത്. അപ്പോൾ ചിലർക്കെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ഇന്റർവ്യൂവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ നമ്മൾ എന്തായാലും സ്പിൻഡേയുടെ ബിഹൈൻഡ് ദ സ്റ്റോറി കൊണ്ടാണ് വരുന്നത്. ഞാൻ അതിന്റെ വർക്കിംഗിലാണ്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.